ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ പ്ലസ് വൺ ഇക്കണോമിക്സ് അല്ലെങ്കിൽ പ്ലസ് വൺ കോമേഴ്സിന് എന്ത് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് രണ്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയാണ്, രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇൻട്രഡക്ഷൻ, ഓക്കെ, അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ, നെയിം ദ ഫോളോയിങ്. യെസ്, ഇത് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആണ്. വൺ ഹു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ നീഡ്സ്. അതായത് ഒരാള് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നു അയാളുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. അതായത് എനിക്കിപ്പോ വിശക്കുന്നു, ഞാൻ പോയി ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നു അല്ലേ, ഞാൻ എനിക്ക് അത് കഴിച്ചപ്പോ എനിക്ക് എന്ത് കിട്ടി? സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പൊ എന്നെ എന്ത് പേരിട്ട് വിളിക്കും? എന്നെ എന്ത് പേരിട്ട് വിളിക്കണം? കൺസ്യൂമർ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരാണെന്ത്? കൺസ്യൂമർ. രണ്ടാമത്തെ ആളെ നോക്ക്, വൺ ഹു പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇവിടെ തന്നെയുണ്ട് ഇതിന്റെ ഉത്തരം. ആരാണോ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡ്യൂസർ. ഓക്കെ, ഇതാണ് നെയിം ദ ഫോളോയിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ സെൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. എന്താണ് സിംഗുലർ സെൻസില് സ്റ്റാറ്റിസ്റ്റിക്സ്? ഇത് ചോദിക്കുന്നത് എത്ര മാർക്കിനാന്ന് അറിയോ? രണ്ട് മാർക്കിനാണ് കേട്ടോ. വാട്ട് യു മീൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ്? ഇവിടെ നിങ്ങൾ എഴുതണം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? കളക്ഷൻ ഓഫ് ഡാറ്റ, ദെൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, ഇന്റർപ്രിട്ടേഷൻ, ഓക്കെ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ, ദെൻ ഓർഗനൈസേഷൻ. ഇങ്ങനെയൊക്കെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ്. കളക്ഷൻ വരാം, ക്ലാസിഫിക്കേഷൻ വരാം, ഓർഗനൈസേഷൻ വരാം, ഇന്റർപ്രിട്ടേഷൻ വരാം, അനാലിസിസ് വരാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ്. ഇനി എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ്? ദാറ്റ് ഈസ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വിവരങ്ങളില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലൂറൽ സെൻസില് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കോൾഡ് വാട്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ്. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. അതെല്ലാവർക്കും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എന്തിനാണ് നമ്മൾ ഇക്കണോമിക്സ് ആണ് സബ്ജക്ട്, പക്ഷെ എന്തിനാണ് നമ്മൾ അതിൽ എന്ത് പഠിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്തിനാ പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സിൽ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ടു ഫോർമുലേറ്റ് പോളിസീസ്. ഒരുപാട് പോളിസീസ് ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ, ആ പോളിസീസ് എല്ലാം നടപ്പിലാക്കാൻ നമുക്ക് എന്ത് വേണം? ഡാറ്റ വേണം. രണ്ടാമതായിട്ട് ടു നോ അബൌട്ട് ദ പോവേർട്ടി. അതായത് നമ്മുടെ രാജ്യത്തുള്ള പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള കണക്കുകൾ അറിയണമെങ്കിലും നമുക്ക് എന്തുപയോഗിക്കണം? ഡാറ്റ ഉപയോഗിക്കണം. പിന്നെ മൂന്നാമത് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഇതൊക്കെ എത്ര നടന്നു നമ്മുടെ രാജ്യത്ത്, എന്തൊക്കെ ഉൽപ്പാദിപ്പിച്ചു, എന്തൊക്കെ ഉൽപ്പാദിപ്പിച്ചില്ല, എത്ര കൺസ്യൂം ചെയ്തു, ഇതൊക്കെ അറിയണമെങ്കിലും നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമുണ്ട് ഇല്ലേ. ഇനി അടുത്തത് ടു നോ ദ ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള ഇൻഫ്ലേഷൻ റേറ്റ്, എത്ര പ്രൈസ് കൂടിയോ പ്രൈസ് കുറഞ്ഞോ സാധനങ്ങളുടെ വില, അതൊക്കെ നമ്മൾ എന്തിലാ പറയുന്നത്? വാല്യൂസിലാണല്ലേ. ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കണം. പിള്ളേരെ, ഇതെല്ലാം തന്നെ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഇക്കണോമിക്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇക്കണോമിക്സിൽ എന്തിന്റെ ആവശ്യമുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യമുണ്ട്. എന്തിനൊക്കെയാണ് ആവശ്യം? ഇതിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അപ്പൊ നിങ്ങൾ നോക്കണം, വാട്ട് ഇസ് ദിസ് ക്വാളിറ്റി? ക്വാളിറ്റി ഗുണം, ക്വാണ്ടിറ്റി അളവ്. കണ്ടോ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ കൻ നോട്ട് ബി മെഷർഡ്. അതായത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി മെഷർഡ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബ്യൂട്ടി, അതായത് സൗന്ദര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ കഴിയില്ല. ഒരാൾക്ക് രണ്ട് ഭംഗി, മൂന്ന് ഭംഗി, നാല് ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ കഴിയോ? ഇല്ല. അതാണ് അങ്ങനെ അളക്കാൻ കഴിയാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാളിറ്റേറ്റീവ്. ഇനി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്? ക്യാൻ മെഷർ. നമുക്ക് എന്ത് ചെയ്യാം?
ഒക്കെ മെഷർ ചെയ്യാം, നമുക്ക് അളക്കാം. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയുണ്ട്, അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ വില എത്രയുണ്ട്, നിങ്ങളുടെ ഹൈറ്റ് എത്രയുണ്ട്, വെയിറ്റ് എത്രയുണ്ട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം അല്ലേ, വാല്യൂസിൽ മെഷർ ചെയ്യാം. അങ്ങനെ മെഷർ ചെയ്യാൻ കഴിയുന്നതാണ് എന്ത്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. മെഷർ ചെയ്യാൻ കഴിയാത്തത് ആരുടെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമുക്കിനി ഇത് ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്, നോക്കൂ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ടു കാറ്റഗറീസ് ഓക്കെ വിത്ത് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ. അപ്പൊ ഇങ്ങനെയുള്ള വേരിയബിൾസ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അതെന്താണ്, ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആയിരിക്കും എന്ന്. നോക്കൂ, ആദ്യത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഹൈറ്റ് ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ആണോ? ഹൈറ്റ് ക്യാൻ ബി മെഷേർഡ് അല്ലേ. അപ്പൊ അതായത് ഹൈറ്റ് ഏതിൽ വരും, ക്വാണ്ടിറ്റി. രണ്ടാമത്തത് വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് മെഷർ ചെയ്യാം ഇത്ര കിലോ, 50 കിലോ, 60 കിലോ, അല്ലെങ്കിൽ 50.5 എന്ന് മെഷർ ചെയ്യാം. അപ്പൊ അതും എന്താണ്, ക്വാണ്ടിറ്റി ആണ്, മെഷറബിൾ ആണ്. അടുത്തത് പേഴ്സണാലിറ്റി. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റുമോ? ആ കാണുന്ന വ്യക്തിക്ക് 4 പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ 10 പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് നമുക്ക് അളക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഏതിൽ വരും, ക്വാളിറ്റി. അടുത്തത് പ്രൈസ്. സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാം ഇല്ലേ, 5 രൂപ, 10 രൂപ, 100 രൂപ എന്ന് മെഷർ ചെയ്തൂടെ. സോ ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി. അടുത്തത് ഇൻകം. ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. അപ്പൊ അത് ഏതിൽ വരും, ക്വാണ്ടിറ്റി. അടുത്തത് സെയിൽസ്, അതായത് എത്ര വിറ്റു, 50 ചാക്ക് വിറ്റു, 100 ചാക്ക് വിറ്റു എന്ന് നമുക്ക് മെഷർ ചെയ്തൂടെ. അതും എന്തിൽ വരും, ക്വാണ്ടിറ്റി. അടുത്തത് ബ്യൂട്ടി. ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബ്യൂട്ടി എന്ന് പറയുന്നത് ഏതിൽ വരും, ക്വാളിറ്റി. അപ്പൊ നിങ്ങൾ സംശയം തോന്നും, ബ്യൂട്ടി മെഷർ ചെയ്യുന്നതിന് പിന്നെ എന്തിനാ ബ്യൂട്ടി കോമ്പറ്റീഷൻ, അതായത് അതൊക്കെ നടത്തുന്നത് എന്തിനാണ്? അത് നടത്തുന്നത് കമ്പാരിസൺ ആണ്. ഒരാളെ നോക്കി വേറൊരാൾക്ക് ബ്യൂട്ടി ഉണ്ടോ എന്ന് കമ്പയർ ചെയ്യുന്നത് മാത്രമാണ് ഈ ബ്യൂട്ടി കോൺടെസ്റ്റ് ഒക്കെ നടത്തുന്നത് അല്ലേ. അപ്പൊ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റി. അതേപോലെ നാഷണാലിറ്റി. നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നാഷണാലിറ്റി, ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ ഇന്ത്യൻ പൗരത്വം എത്രയുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. നാഷണാലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ജെൻഡർ. ജെൻഡർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ആണാണോ പെണ്ണാണോ എന്ന് അളന്ന് നോക്കാനൊന്നും കഴിയില്ല. ഓക്കെ, അങ്ങനെയുള്ള ചില മെഷേഴ്സ് ഉണ്ട്. ക്വാളിറ്റിയും ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അളക്കാൻ കഴിയുന്നത് ക്വാണ്ടിറ്റി, അളക്കാൻ കഴിയാത്തത് ക്വാളിറ്റി. ഓക്കെ.